എനിക്ക് വയ്യാണ്ടായി വരെ രാവണി. അതിനു മുമ്പ് ഇവന്റെയും നന്ദിനിക്കുട്ടിയുടെയും കല്യാണം അങ്ങ് നടത്തണം. അതെ അതെ, നന്ദിനിക്കുട്ടി ഇങ്ങി വന്നു കഴിയുമ്പോ മുത്തശ്ശിക്ക് സമാധാനവും അല്ലേ അച്ഛാ? ആ കാട്ടുകളന്റെ മോളെ കൊണ്ട് എന്റെ മോനെ കെട്ടിക്കാനോ? കുഞ്ഞുനാളെ പറഞ്ഞു വെച്ച കാര്യല്ലേ രാവണി. പിന്നെ ഇവന്റെ അമ്മ ലക്ഷ്മിക്കുട്ടി കണ്ണടക്കി മുമ്പ് പറഞ്ഞതൊക്കെ ഈ മറന്നുപോയോ? പണ്ടുണ്ടതും പാളയെ കുറിയൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കുഞ്ഞുനാളിൽ അങ്ങനെ പലതും പറഞ്ഞിരിക്കും, എന്ന് വിചാരിച്ചാ അതൊക്കെ ഇപ്പൊ ചെയ്യാൻ പറ്റുമോ? എനിക്കിപ്പൊ കല്യാണം ഒന്നും ആരും ആലോചിക്കണ്ട. അതെ, സമയാവുമ്പോ ആലോചിക്കാം. എന്റെ ചേട്ടന് കൊടുക്കാന്ന് പറഞ്ഞ സ്ത്രീധന തുക ബാക്കി കൊടുത്ത് ഞങ്ങളെ എങ്ങോട്ട്? ഇനി 5 paisa അവന് കൊടുക്കില്ല, ഏരണം കെട്ടവൻ. ഇങ്ങ് വരട്ടെ, വേണ്ടി വന്ന ഈ ബന്ധം ഞാൻ വേണ്ടെന്ന് വെക്കും. ചേച്ചി അങ്ങോട്ടിരുന്നേ, ചേട്ടന് കൊടുക്കാനുള്ള പൈസ കുറേശ്ശെ ഞാൻ കൊടുത്തോളാം. നമ്മുടെ കേബിൾ ടിവി അങ്ങ് പച്ച പിടിച്ച് വരികയല്ലേ. ശുക്രിയ. പ്രേതങ്ങളൊക്കെ ഉറങ്ങാൻ പോയി, അച്ഛൻ പോയി കിടന്നാട്ടെ. മനുഷ്യരെ പേടിപ്പിക്കുന്ന ഈ പുരാവസ്തുക്കളൊക്കെ കൂടി വെട്ടി അരിയും ഞാൻ. പിന്നെ മേരാ ഭാരത് മഹാൻ. പേടിത്തൊണ്ട. കിടാവേ, കിടാവേ. രാവ് നിന്റെ അപ്പൂപ്പൻ. സുധി വേണ്ട കേട്ടോ. അങ്ങനെ ഇപ്പൊ പോണില്ല. ഓഹോ, എന്നാ നീ ഇവിടെ നില്ല്, ഞാൻ പോകാം. പോകൂ, ഇത് സുധിക്കായിട്ട് കൊണ്ടുവന്നതാ, ഇത് മുഴുവൻ തിന്നിട്ടേ ഞാൻ പോകത്തുള്ളൂ. എന്റെ പൊന്നു നന്ദിനിക്കുട്ടിയെ, ഇതിന് പകരമായി നിനക്ക് ഞാൻ ഒരു കെട്ട് പുല്ല് വാങ്ങിത്തരട്ടെ? അത് പറ്റില്ലെങ്കിൽ കാലിത്തീറ്റ വാങ്ങിത്തരാം. അയ്യോ, അതും പറ്റില്ല, കാലിത്തീറ്റ മുഴുവൻ നമ്മുടെ ഒരു മന്ത്രി അങ്ങ് തിന്നു. ഇതൊക്കെ അല്ലാതെ എന്റെ കിടാവേ നന്ദിനിക്കുട്ടിയെ, നിനക്ക് ഞാൻ എന്താ വാങ്ങിത്തരാം? കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ. ഇവനിത് എവിടെ പോയി കിടക്കുക? എന്റെ കുന്നത്തൂർ ഭഗവതി, എന്റെ കുഞ്ഞിനൊരു ആപത്തും വരാതെ കാത്തോണേ. എന്റെ തള്ളേ, അറം പറ്റുന്നൊന്നും ഇങ്ങനെ പാടാതെ. കണ്ടു കണ്ടങ്ങിരിക്കുന്നതും കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ. എന്റെ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയ രാവണിയെ, അവനൊരു ആപത്തും വരില്ല. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇവനിത് എവിടെ പോയി കിടക്കുക? ശിവദേവ, ഭഗവാനെ, എന്റെ മോനെ ഉടനൊന്നും കൊണ്ടുപോകരുത്. അവനെ കുറച്ചു കാലം കൂടി ജീവിക്കാൻ അനുവദിക്കണേ. ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം. എന്ത് പറ്റി അച്ഛാ? നീയായിരുന്നോ പിന്നെ ഇത്ര ഇരുട്ടും വരെ? നീ എവിടെയായിരുന്നടാ? മനുഷ്യനെ പേടിപ്പിച്ചോളന്നല്ലോ.
എന്റെ അച്ഛ നാളെ കമ്മ്യൂണിറ്റി ഹാളിൽ കേബിൾ കണക്ഷൻ ഉദ്ഘാടനമാ. അതിന്റെ കൂടെ ഒന്ന് രണ്ട് കണക്ഷൻ വേറെ ഉണ്ടായിരുന്നു. അച്ഛന്റെ മനസ്സിൽ തീയ മോനെ, കുന്നുത്തുരമേ വിളിച്ചോണം ഏതു നേരവും. വെളിച്ചപ്പാട് പറയുന്നു കേട്ട് എന്റെ പൊന്നുമോൻ വിഷമിക്കണ്ട, അച്ഛന്റെ വിളിപ്പുറത്താ കുന്നുത്തുരമ്മ. കണ്ടോ, പറഞ്ഞു നാവെടുത്തില്ല. എന്റെ മോന് 100 ആയുസ. ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ. സ്റ്റോപ്പ്. വണ്ടിപ്പോട്ട് വണ്ടിപ്പോട്ട് വണ്ടിപ്പോട്ടെ. നന്ദിനി കുട്ടിയെ ഒന്നിറങ്ങിക്കേ, ഒരു മിനിറ്റ്. എന്താ സ്ഥിതി? എന്റെ തോന്നലാണോന്നറിയില്ല, ഒരു ചാണകമണമില്ലേ. നീ എന്നെ അടിച്ചല്ലേ ഉമ്മക്കിടി. പിന്നെ വെക്കും വെക്കും. വെക്കത്തില്ലേ? ഇല്ല വെക്കത്തില്ല. ഇല്ല ഇല്ല ഇല്ല. ആഹാ, കുടുംബത്തിലെ അടുത്ത ആണ്ടരി. ഉമ്മോക്കി ഉമ്മോക്കി അപമൃത്യു. ഉമ്മോക്കി ഉമ്മോക്കി ദുർമരണം. മോച്ചോ മോച്ചോ അപമൃത്യു ദുർമരണം. മോച്ചോ മോച്ചോ വേമച്ചോ. രണ്ടിനെയും കൂടി ഒന്ന് കസ്റ്റഡിയിൽ എടുക്കണമെന്ന് കുറെ നാളായി വിചാരിക്കുന്നു. എന്തോ ഉദ്ദേശം നിന്റെ പുറപ്പാട്? ഏ, നിന്റെ ഉദ്ദേശം തന്നെ എനിക്കും. ഇവള് നിന്റെ അപ്പച്ചിയുടെ മോളാണെങ്കിൽ എന്റെ അമ്മാവന്റെയും മോളാ. അധികം കളിക്കല്ലേ. വണ്ടിയെന്ന് കയറിട്ട് മോനെ കൊണ്ട് മാറി നിന്ന് മാറിക്കടാ. ചൂടാവ്, എന്റെ മോൻ ശരിക്കും ചൂടാവും. പാവം. ആ, അടുത്ത കാർത്തിവിളക്കിന് മുമ്പ് നിന്റെ കഥ കഴിയല്ലടാ സുധീഷ്ണ. എന്റെ മോൻ ഒരാഗ്രഹവും ബാക്കി വെക്കരുത്. ചൂടാവ്, ചൂടാവണം. വേണ്ട, അടുത്ത കാർത്തിയോളക്ക് വരല്ലേ ഉള്ളൂ. നീ മേസ്ത്രി അല്ല ശാസ്ത്രി. ആ ശാസ്ത്രി, ഇങ്ങനെ ശാസ്ത്രി താൻ എന്റെ പിന്നാലെ ഇങ്ങനെ ചൊറിയും കുത്തി നടന്നാ പോരാ. എന്തോ ഉവ്വ, എടോ തനിക്ക് ഞാനൊരു വലിയ രാഷ്ട്രീയ ഭാവി കാണുന്നു. താൻ എന്നെ പോലെ വെറും ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റായ മാത്രം പോരാ, MLA മന്ത്രി അങ്ങനെ തന്നെയും കാത്ത് വലിയൊരു ഭൂവിഭാഗം കാത്തിരിപ്പുണ്ട്. ഉണ്ടോ? ഉണ്ടില്ല, കഞ്ഞിയാ കുടിച്ചത്. എടോ മണ്ടം കുണയപ്പി, എനിക്ക് ശേഷം ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആരാ? താനല്ലേ. അതെ, അത് താൻ തന്നെ അങ്ങ് തീരുമാനിച്ചാ മതിയോ? പോരായേ. പിന്നെ അത് ജവഹരേട്ടൻ തീരുമാനിക്കണം. ആ, രണ്ടുപേരും കൂടെ രാവിലെ തന്നെ സൊറ പറഞ്ഞു നടന്നോ? ഏ, സൊറ പറഞ്ഞു നടക്കല്ലേ തന്നെ. ഞാൻ ഇവരൊരു സ്റ്റഡി ക്ലാസ് കൊടുക്കായിരുന്നു. എന്നെ പോലെ സോഷ്യലിസം പറഞ്ഞ് ഭാവി ജീവിതം ഭാസുരമാക്കട്ടെ. ഭാസുരമാക്കി തന്നെ കൊണ്ടൊരു പുല്ലും നടക്കുകയല്ല. എടോ, ചെമ്പകശ്ശേരി കുട്ടികൃഷ്ണമേനോൻ കരം മുടിപ്പിച്ച അടങ്ങൂ. താൻ അറിഞ്ഞോ? ഇല്ല. അമ്പലക്കുളം പറ്റിച്ച അയാൾ മീൻ പിടിക്കാൻ പോവാ. നന്നായി, കൊറേ കാലമായി നല്ല ഫ്രഷ് മീൻ കൂട്ടിയിട്ട്. നീ 5-6 കിലോ വരാലേ കരിമീൻ കാരി കുരി മുശി പള്ള വായി കൂട്ടിക്കോ. കൂട്ടുന്നവനൊക്കെ കൊടല് പൊടുത്ത് ചാകും. എന്താ മീൻ എയ്ഡ്സ് ഉണ്ടോ? എടോ, ദേവി കോപിഷ്ടയാ. തന്റെ പഞ്ചായത്ത് കത്തി ചാമ്പലായുണ്ടെങ്കിൽ വാടോ, വന്ന അയാളെ തടയണോ? എന്താ തനിക്ക് പേടിയുണ്ടോ? ഹേയ്, പേടിയൊന്നുമില്ല. അലം തനൂടെ വാടോ. ഒരു മുട്ടി വേണോ പ്രസിഡന്റ്? എന്തൊരു നാശ ഈ വെള്ളത്തിന്. എങ്ങനെ നാറാതിരിക്കും? എന്റെ അറിവില് 10-20 കൊല്ലം മുമ്പ് കണ്ടാ ഇതൊന്ന് വൃത്തിയാക്കിയിരുന്നു. ഈ മീൻ ചത്തു പൊന്തിയില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഇത് നടക്കാൻ പോണില്ല. ഇപ്പോഴും നടക്കില്ലടോ. സ്വന്തം മോന്റെ കാറ്റ് പോയപ്പോഴെങ്കിലും പഠിക്കണടോ. മനസാക്ഷിയില്ലാത്ത മരങ്ങോടൻ എന്തു ആടോ ഈ ശരീരത്തിനകത്ത്. മാങ്ങോട്ടിട്ടിരിക്കട്ടെ, ചുടടങ്ങാൻ പറ്റാ. ശംഖൂതാൻ വന്നോ, ശംഖൂതാ മതി. കരക്കാരെ ഊതാൻ വന്നാലുണ്ടല്ലോ, തല്ലിക്കൊന്ന് കല്ല് കെട്ടി വെള്ളത്തിൽ താത്തും. കുന്നത്തൂർ ഭഗവതിയാണ് സത്യം. എന്റെ വീട്ടുകാരാണേ നാട്ടുകാരാണേ സത്യം. ഈ കുട്ടികൃഷ്ണൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇനിട്ട് ചെയ്യത്തുമില്ല. പിന്നെ കണ്ട എംബോക്കിയൊക്കെ വാ പൊളിക്കുന്നുണ്ട് ഓടിപ്പോയി ഒളിച്ചിരിക്കാൻ. കുട്ടികൃഷ്ണൻ കുഴിയാനിയൊന്നല്ല,
മുമ്പോട്ട് വെച്ച കാല് മുമ്പോട്ട് തന്നെ ഇറങ്ങി വാടാ. പഞ്ചായത്ത് പ്രസിഡന്റ് നിലയ്ക്ക് ഞാൻ പറയാണ്, കുടുംബക്കാർ തമ്മിലുള്ള വാശി തീർക്കാൻ കരക്കാരെ മുടിപ്പിക്കരുത്, ദേവിയെ പ്രകോപിപ്പിക്കരുത്. ആ കുട്ടികൃഷ്ണമനോനെ മോട്ടർ ഓഫ് ആക്ക്. വാശിപ്പുറത്ത് ചില്ലറ കേസ് ഒച്ചപ്പാടൊക്കെ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ, വന്ന് വന്ന് കയ്യേറ്റം വരെയായി. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്നോ? നിങ്ങളുടെ ആ വെളിച്ചപ്പാടുണ്ടല്ലോ, അയാളെ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. ഇരുതലമൂരി നവഗ്രഹ പാര, ആ ശകുനിക്കിട്ട് ഒരു പണി കൊടുക്കണം. നീ നോക്കിക്കോ, ഇതിന്റെ പേരിൽ നിന്റെ അച്ഛനെയും അമ്മാവനെയും അയാള് ശരിക്ക് വഹിക്കും. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, വെളിച്ചപ്പാട് എന്ത് പറയുന്നു അതാ രണ്ടുപേർക്കും വേദവാക്യം. നിന്റെ അച്ഛനും അമ്മാവനും നാട്ടുകാരെ വിഴുങ്ങുന്നു, വെളിച്ചപ്പാടവരെ മൂടോടെ വിഴുങ്ങുന്നു, അത്രേ ഉള്ളൂ. പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ പട്ടി ചതിക്കും. അത് തന്നെ. ഏതന്നെ? അത് തന്നെ. എന്താ വെളിച്ചപ്പാട്? എന്താ പറയാ, നാലാം ഭാവത്തിൽ അഞ്ചാം ഭാവാധിപൻ മൗഢ്യം പ്രാപിച്ച് ഗുളികനോടുകൂടി മഹാപാതകാധിപനായി നിൽക്കുക. ആറാം ഭാവാധിപൻ മഹാപാതകത്വം വഹിച്ച് നാലാം ഭാവത്തിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുക. ശക്തമായ ശത്രുദോഷം ഫലം. എന്താ പ്രതിവിധി? കുടുംബക്ഷേത്രത്തിൽ ഒരു ശത്രു സംഹാര പൂജ, മൃത്യുജയ ഹോമം, പിന്നെ വിഘ്നേശ്വരന് ഒരു 50 തേങ്ങ. 50 മതിയോ? അതോർ 150 ആയാലോ? ആവാം, ധാരാളം ആവാം. എന്താ തന്നെ? ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശത്രുവിന്റെ ദൃഷ്ടി പതിയുന്നതിന് മുമ്പേ നാളികേരം എറിഞ്ഞുടയ്ക്കണം. ആ വെള്ളം തട മോനെ, ഒന്ന് വേഗം എടുത്തോളൂ. വെള്ളമൊക്കെ പിന്നെ കുടിക്കാന്നേ. 37 38 39 40 41 43 44 ശത്രുവിന് സമകരിക്കണ എന്റെ പൊന്നു ഭഗവതി, തളർത്തെ കിടത്താനുള്ള ശക്തി തരണേ എന്റെ പൊന്നു ഭഗവതി. അതിന് ബോൺ വിറ്റ കഴിച്ചാ പോരെ പൊന്നു ഭഗവതി. കുടുംബകലഹമുണ്ടാക്കുന്ന ചിത്രശക്തികളെ കൊടുക്കുമോനെ, ചിത്രശക്തികളെ തകർക്കണേ എന്റെ പൊന്നു ഭഗവതി.